ദുഷ്ടന്റെ മുൻപിൽ കലങ്ങിപ്പോയ മനുഷ്യൻ, കുലുങ്ങിപ്പോയ മനുഷ്യൻ കലക്കവെള്ളം പോലെയുള്ള കിണറിന് തുല്യനെന്ന ഉപയോഗശൂന്യമായിപ്പോയ വിശ്വാസം. അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഉണ്ട്, ഉണ്ടുണ്ടുണ്ടുണ്ട്. ആഭിചാരത്തെ പേടി, കൂടോത്രത്തെ പേടി, മന്ത്രവാദത്തെ പേടി, ചില സ്ഥലത്ത് താമസിക്കാൻ പേടി, ഇവിടെ ഈ വീട്ടിൽ കിടക്കാൻ കൊള്ളില്ല, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ പ്രവാചകന്മാരുമുണ്ട്. ഈ വീട് മാറ്റണം, ഈ വീട് പൊളിച്ച് തിരിച്ചു വെക്കണം. എൻ്റെ ദൈവമേ, ദൈവവചനത്തെ കൂട്ടിമാട്ടിക്കളയുന്ന കള്ളപ്രവാചകന്മാരെ എൻ്റെ ദൈവമേ തിരിച്ചറിയാൻ വിശ്വാസികൾക്ക് വരം കൊടുക്കണമേ. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുമ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ദൈവം നിങ്ങൾക്ക് തന്ന വീട്ടിൽ താമസിക്കുക. കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയെ കണ്ടപ്പോൾ പറയുക, ഞാനിപ്പോൾ ഒരു ഫ്ലാറ്റ് വാടകയ്ക്ക് എടുത്തിരിക്കുക. ഞാൻ ചെവിടിയാ, ആ ഇന്ന സ്ഥലത്താണ്. എത്രയാ റെൻറ്റ്? 25,000 രൂപ. നിങ്ങളുടെ വീടോ? അത് നല്ല തേക്കും തടി കൊണ്ട് പണത്, 4,000 സ്ക്വയർ ഫീറ്റ് വീടുള്ള നല്ല വീടാണ്. എന്ത് പിന്നെ തന്നെ അവിടെ ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് താമസിക്കേണ്ടെന്നൊരു പ്രവാചകൻ ആലോചന പറഞ്ഞു. ഞാൻ ചോദിച്ചു, വാടകയ്ക്ക് കൊടുത്തോ? ഇല്ല. ഇതിനെ കൂടുതൽ പറഞ്ഞാൽ ആ പറയുന്ന ആളെങ്ങാനും കേട്ടിട്ട് ഗ്രഹിച്ചെങ്കിൽ എന്നോട് പിണങ്ങും, അതുകൊണ്ട് പറയുന്നില്ല. ഇങ്ങനത്തെ കുറേ മനുഷ്യരും പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ലോ, ദൈവവേലയ്ക്ക് വേണ്ടിയോ മാറി താമസിക്കുന്നെങ്കിലും ഒക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുഷ്ടൻ്റെ മുമ്പിൽ കുലുങ്ങരുത്. പിന്നെ എന്ത് ചെയ്യണം? എതിർത്ത് നിൽക്കണം. അതല്ലേ ഇന്നലെ പറഞ്ഞുകൊണ്ട് വന്ന വാക്ക്. എതിർത്ത് നിൽക്കാൻ എന്ത് ചെയ്യണം? കർത്താവിലും അവൻ്റെ അമിതബലത്തിന് ശക്തിപ്പെടണം. പിന്നെ പിന്നെ വേണ്ടത് FS 6:11, ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം. അതെന്തൊക്കെയാന്ന് നോക്കാം. റെഡിയാണോ? ഓക്കെ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടുക. 14-ാം വാക്യം. നീതി എന്ന കവചം ധരിക്കുക. അപ്പം അതിന് മുമ്പുള്ള ഡ്രസ്സൊക്കെ എന്തുവാ? നല്ല ടൈറ്റായിട്ടുള്ള പാൻറ്റ് അല്ലെങ്കിൽ ട്രൗസർ. അതിന് മുമ്പ് എന്താ? ഇന്നർ ബനിയൻ. അതിന് ശേഷം എന്തോ? ഷർട്ട്. എന്നിട്ട് ഇൻ ചെയ്യണം, തൂക്കിയിട്ടുണ്ട് ആടരുത്. അങ്ങനെ ആടിയാൽ ഓടാൻ പറ്റിയല്ല. ചിലരങ്ങ് ആത്മീയം കൂടിയിട്ട് പാൻറ്റ് ഷർട്ട് ഇൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ചില നല്ല വശവും ഉണ്ട് അതിനകത്ത്. ഇൻ ചെയ്യുന്നത് പാൻ്റാണ് ഇൻ ചെയ്യുന്നത്, അല്ലെ മുണ്ടുടുത്തോണം. പക്ഷെ ഞാൻ ഇൻ ചെയ്യുന്നില്ല, അത് വേറെ വിഷയം. അപ്പോൾ പാൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഷർട്ട് ഇറക്കിയിട്ടിട്ട് ഇന്നർ ബനിയൻ ഇട്ടിട്ട് ഇന്നർ ഡ്രസ്സുകളെല്ലാം ഇട്ടിട്ട് ബെൽറ്റ് ഇടണം. ബെൽറ്റ് തൊട്ടാ പറയുന്നത്. ബെൽറ്റ് കെട്ടിയാൽ, ഞാൻ കേട്ടിട്ടുള്ളത്, ആർമിയിലൊക്കെ ഉദ്യോഗസ്ഥന്മാരിങ്ങനെ കൈ കടത്തി നോക്കും, ടൈറ്റാണോ, കൈ കടക്കരുത്, അതുപോലെ മുറുക്കണം. എന്നാലേ അയാള് സജ്ജമായുള്ളൂ. അര കെട്ടിക്കൊള്ളു. മനുഷ്യൻ്റെ ഉറപ്പിനെ കാണിക്കുകയാണ് അര, ബെൽറ്റ്. അത് കഴിഞ്ഞിട്ടോ കവചം. അതായത് മോട്ടോർ ബൈക്കിൻ്റെ ഒക്കെ പോകുന്നവരിതെല്ലാം കഴിച്ച് മുകളിലോട്ടൊരു കോട്ടിടുകയല്ലേ, അത് പിന്നെ ഈ താമ്രം കൊണ്ടുള്ള സാധനമാണ്. താമ്രം, നീതി എന്ന കവചം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പോലത്തെ സാധനം ഇടുന്നത്, ഇരുമ്പ് ചട്ട. അതിനിട്ട് വെടിയുണ്ടേക്കത്തില്ല. അമ്പം ബില്ലുമാണ് ആ കാലത്ത്, ഏക്കത്തില്ല. ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സെന്നർത്ഥം. 3, ഷൂസിൻ്റെ കാര്യമാണ്. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്ക്, ഗോസ്പൽ ഷൂ. 4, ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച. 4, പരിച. 5, ഹെൽമറ്റ്. 6, വാള്. 7, പ്രയർ. ഇത്രയും സാധനമാണ് സർവായുധം. ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ച് ഓരോ മണിക്കൂർ പഠിക്കണം, എന്നാലേ ദുഷ്ടൻ്റെ മുമ്പിൽ കുലുങ്ങാതിരിക്കാൻ പറ്റൂ. നമുക്ക് പഠിക്കാം. 1-ാമത്തേത് എന്താണ്? ബെൽറ്റ്. എന്താണ് വിശ്വാസിയുടെ ബെൽറ്റ്? ലെതറാണോ, PVC ആണോ, എലാസ്റ്റിക് ആണോ, ചണനൂലാണോ, തുണിയാണോ?
ജെന്യുവിൻ ലെതറാണോ? അല്ല. പിന്നെന്തുവാ? ട്രൂത്ത്, ബെൽറ്റ് ഓഫ് ദ ട്രൂത്ത്. ട്രൂത്താണ് ബെൽറ്റ്, സത്യമരക്ക് കിട്ടുക. ഓ, വിശദീകരിക്കാൻ എനിക്ക് ഭാഷയില്ല. ഞാൻ ഒരു വ്യാജം പറയാത്തവനും വ്യാജം പ്രവർത്തിക്കാത്തവനുമാണെങ്കിൽ എൻ്റെ നട്ടല് നിവർന്നു നിൽക്കും. എൻ്റെ ആരൊക്കെ നല്ല കരുത്താണ്. നിങ്ങളെന്നെ അടിക്കുവോ, കരിവാരിത്തേക്കുവോ, സോഷ്യൽ മീഡിയയിൽ കൂടെ അപമാനിക്കുകയോ, എന്ത് വേണേ ചെയ്തോ, എനിക്കറിയാവുന്ന എന്നെ, എൻ്റെ മക്കൾക്കറിയാവുന്ന എന്നെ, എൻ്റെ ചർച്ചിനറിയാവുന്ന എന്നെ, ഞാൻ ആ 7 സഭകളിൽ മാറി മാറി ശിശൂഷിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഉള്ളവരോട് ചോദിച്ചോളൂ. എന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകളെ എന്നെ വിമർശിച്ചിട്ടുള്ളൂ. അതെനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കൈ തന്നിട്ടില്ലാത്ത ആളുകൾ എവിടെന്നെങ്കിലും എൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ഇത്രയും കട്ട് ചെയ്തിട്ട് വിമർശിക്കുന്നു. ഇപ്പം ഇല്ല, ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. ഇനി പൊട്ടനെ തുടങ്ങും, കൺവെൻഷൻ്റെ സമയമായല്ലോ. സത്യമരക്ക് കിട്ടുക. ശുശ്രൂഷകന്മാരെ, വിശ്വാസികളെ, നിങ്ങൾ സത്യം പറയുന്നയാളും സത്യം പ്രവർത്തിക്കുന്നയാളും വ്യാജമില്ലാത്ത ആളുമാണെങ്കിൽ നിങ്ങളുടെ നട്ടല് വളയത്തില്ലെന്ന് പിശാചിനോട് എതിർത്ത് നിൽക്കാൻ സത്യമുണ്ടായിരിക്കണം. വ്യാജന് നിൽക്കാൻ പറ്റും, കപടഭക്തനെ നിൽക്കാൻ പറ്റില്ല. ഞാൻ സ്റ്റേജിൽ ഒന്ന് പറയുകയും വീട്ടിൽ വേറൊന്ന് കാണിക്കുകയും ചെയ്താൽ എനിക്ക് പിശാചിനു മുമ്പിൽ നിൽക്കും. ഓ, എനിക്ക് ഇത് തന്നെ പറയണം, ഇനി ആവർത്തിച്ച് പറയണമെന്നുണ്ട്. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ, അങ്ങനെ നിൽക്കുന്ന ഒരാളെ പിശാച് അവൻ്റെ പരിസരത്ത് പോലും നിൽക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇത് ജനത്തിൻ്റെ ഉള്ളിൽ കടക്കട്ടെ. ആമേൻ, ആമേൻ.